നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്കാണ് നോക്കേണ്ടത്. സെക്കൻഡ് മോഡ്യൂളില് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് നമുക്ക് കഴിഞ്ഞു. എല്ലാം സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മുടെ സിലബസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ആക്ച്വലി സോളിഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഒബ്ജക്റ്റ് ഹാവിംഗ് ലെങ്ത്, ബ്രെഡ് ആൻഡ് ഹൈറ്റ്. ഹൈറ്റ് ഓർ സംടൈംസ് ഇറ്റ് മേ ബി തിക്നെസ് എന്നുള്ളതാണ്. സോളിഡ്സിൻ്റെ ഒരുപാട് ബേസിക് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അതിലേക്കൊന്നും നേരിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ നമുക്ക് ചില സോളിഡ്സുകളെ പറ്റി ഞാനൊന്ന് പറയാം. ഒന്ന്, പിന്നെ ഇത് ഒരു പ്രിസമാണ്, അതായത് റെക്ടാംഗുലർ പ്രിസം. അപ്പൊ അതിന്റെ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, അതിനൊരു ലാറ്ററൽ എഡ്ജ് ഉണ്ട്. ലാറ്ററൽ എഡ്ജ് പ്രിസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദാറ്റ് ബേസ് ആൻഡ് ദ ടോപ്പ് ആർ ദ സെയിം, വിച്ച് ആർ കണക്റ്റഡ് ബൈ റെക്ടാംഗുലർ ഫേസസ്. ലാറ്ററൽ എഡ്ജസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് ലാറ്ററൽ ഫേസസ് ഉണ്ട്. ആ രണ്ട് ലാറ്ററൽ ഫേസസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നതാണ് അതിന്റെ കോർണേഴ്സ് എന്ന് പറയുന്നത്. ഇത് ബേസ് കോർണറും ഉണ്ട്, ടോപ്പ് കോർണറും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബേസിൽ ഉള്ളതിനെ ബൗണ്ടറി ലൈൻസ്, ബേസിലുള്ള ബൗണ്ടറി ലൈൻസിനെയാണ് നമ്മൾ ബേസ് എഡ്ജസ് എന്ന് പറയുന്നത്. എന്നാൽ ബേസിൽ മാത്രം ഒരു ഫേസും ആ ഫേസസ് എല്ലാം ട്രയാങ്കുലർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ട്രയാങ്കുലർ ആയിട്ട് ഒരു ക്യോമൺ പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പെക്സ്, അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ പിരമിഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് പിരമിഡ് ഇൻ ദ പിരമിഡ് ദ ട്രയാങ്കുലർ ഫേസസ് ആർ മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് അപ്പെക്സ്. ദാറ്റ് ബേസ് അഡ്ജസ് ആർ ഇന്റർസെക്ട് അറ്റ് ബേസ് കോർണേഴ്സ്, ദേർ ആർ സ്ലാന്റ് അഡ്ജസ് എക്സെട്ര. ഇനി അടുത്ത് നമുക്ക് നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സർഫസസ് ഉള്ള ഫോം ചെയ്യുന്ന സോളിഡ്സ് ആണ്. എന്നാൽ റെവല്യൂഷൻ കൊണ്ട് സോളിഡ്സ് ഫോം ചെയ്യും. അതിൽ പ്രധാനമായിട്ടുള്ളത് കോണും, പിന്നെ അതേപോലെ തന്നെ സിലിണ്ടറുമാണ്. ഇവിടെ കോണിനെ പറ്റി നമുക്ക് നോക്കുമ്പോൾ ഇത് ബേസ് സർക്കിൾ, പിന്നെ അതേപോലെ തന്നെ അതിനൊരു സ്ലാൻഡിങ് ജനറേറ്റർ ഉണ്ട്, അപ്പെക്സ് പോയിന്റ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു ആക്സിസിൽ നമ്മളൊരു ട്രയാങ്കുലർ ഫേസ് വൺ ഫുൾ റെവല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഒരു കോൺ ഫോം ചെയ്യും. പിന്നെ അടുത്ത് അതേപോലെ തന്നെ ഇവിടുത്തെ ആക്സിസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ സോളിഡ്. അപ്പോൾ അതിലാണെങ്കിൽ ഒരു റെക്ടാംഗിൾ കംപ്ലീറ്റ് ആയിട്ട് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സിലിണ്ടർ ഫോം ചെയ്യും. അപ്പൊ ഈ സോളിഡ്സിനെ നമ്മുടെ പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? അതിന് നമുക്കറിയാം വ്യക്തമായിട്ട്, അതിന് നമുക്ക് പിന്നെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് വളരെ അത്യാവശ്യമാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻസ് ആയതിന്റെ കാരണം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ എടുക്കാം. അപ്പൊ അവിടെ നമുക്ക് പറയാനുള്ള ഒരു രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻസിന്റെ പേര് സിമ്പിൾ പൊസിഷൻ വൺ ആൻഡ് സിമ്പിൾ പൊസിഷൻ ടു എന്നാണ്. സിമ്പിൾ പൊസിഷൻ വൺ എന്നാണ് നമുക്ക് നോക്കാം. സിമ്പിൾ പൊസിഷൻ വണ്ണില് ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി, എന്നാൽ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. സിമ്പിൾ പൊസിഷൻ ടു എന്ന് പറയുമ്പോൾ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ വി പി, ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അപ്പോൾ ഇത് അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു സോളിഡ് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പൊസിഷനെ പറ്റി സ്റ്റുഡൻസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം സിമ്പിൾ പൊസിഷൻ തെറ്റുകയാണെങ്കിൽ നമ്മുടെ ആ എൻ്റയർ പ്രോബ്ലംസും തെറ്റും. അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ, ഒരു സോളിഡിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ്. So in the simple position 1, base is resting on HP, axis perpendicular to HP, parallel to VP. നമുക്ക് അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് നോക്കാം.
സിമ്പിൾ പൊസിഷൻ വണ്ണിൽ നമ്മൾ പറഞ്ഞു ബേസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നുള്ളത്. ബേസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് പ്ലാൻ ആണ് ആദ്യം വരച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിവേഷൻ. സോ ദിസ് ഈസ് സ്റ്റെപ്പ് വൺ, ഡ്രോ ദി പ്ലാൻ ആൻഡ് ദെൻ ഡ്രോ ദി എലിവേഷൻ. എലിവേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ ആയിട്ടാണ് അത് വരയ്ക്കേണ്ടത്. ഇതിപ്പോ ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ബേസ് കറക്റ്റ് ആയിട്ട് എക്സ് വൈയിൽ തന്നെയാണ് അതിന്റെ പ്രൊജക്ഷൻ കിട്ടുന്നത്. എന്നാൽ സിമ്പിൾ പൊസിഷൻ ടുവിന്റെ കേസാണ് പറയുകയാണെങ്കിൽ ബേസ് റെസ്റ്റിംഗ് ഓൺ വി പിയും ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി പാരൽ ടു എച്ച് പി. അപ്പോഴും വരയ്ക്കേണ്ടത് ആദ്യം എലിവേഷൻ ആണ്, അതായത് ബേസ് സർക്കിൾ മുകളിൽ വരും, ബേസ് സർക്കിൾ മുകളിൽ വരും, പിന്നെ നമ്മൾ പ്ലാൻ വരയ്ക്കണം. ഇതാണ് സ്റ്റെപ്പ് ടു ആയിട്ട്. ഇവിടെ സ്റ്റെപ്പ് ടു ഇതാണ്, ഇവിടുത്തെ സ്റ്റെപ്പ് വൺ ഇതാണ്, ഇത് സ്റ്റെപ്പ് ടു ഇതാണ്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ, അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സോളിഡ് എവിടെയാണ് റെസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഇത് സിമ്പിൾ പൊസിഷൻ വൺ ആണോ സെലക്ട് ചെയ്യേണ്ടത്, സിമ്പിൾ പൊസിഷൻ ടു ആണോ സെലക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പൊസിഷൻ നമുക്ക് തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് ആ ചിലപ്പോൾ 20 മാർക്ക് ഉള്ളതിൽ ചിലപ്പോൾ 2 മാർക്ക് എന്തെങ്കിലും അവരിട്ട് നമ്മൾ അത്രയും വരച്ചതിൻ്റെ ഒരു എഫേർട്ടും ഉണ്ടാകില്ല. അപ്പോൾ സ്റ്റുഡൻസ് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ശരി, ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ സോളിഡ്സ് വെക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റി അല്പം ചിന്തിക്കാം. അത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, ഈ സോളിഡ്സ് വെക്കുന്നത് ബേസ് ഇപ്പം റെസ്റ്റ് ചെയ്യുന്ന എച്ച് പിയിലാണോ വി പിയിലാണോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ അടുത്ത് നമുക്ക് ആക്സിസിന്റെ ഓറിയന്റേഷൻ, ഇപ്പൊ ഞാനിപ്പോ 2 ആക്സിസിന്റെ ഓറിയന്റേഷൻ പറഞ്ഞു, ദാറ്റ് ഈസ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരൽ ടു വി പി. ഹിയർ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരൽ ടു എച്ച് പി. ആൻഡ് അനദർ കണ്ടീഷൻ ഈസ്, അത് വളരെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്, അതായത് ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി, inclined to HP and parallel to VP. അപ്പോൾ ശരിക്കും എങ്ങനെയായിരിക്കും, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ആക്സസ്, ഇപ്പൊ 90 ഡിഗ്രി ഇരിക്കുന്ന ഈ ആക്സസ് തീറ്റ ഡിഗ്രി ഇൻക്ലിനേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൊജക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും എന്തായിരുന്നാലും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു, സോളിഡിലെ ബേസ് റെസ്റ്റ് ചെയ്യുന്ന എച്ച് പി, ബട്ട് ദി ആക്സസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ടു ദ എച്ച് പി. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു മേക്ക് ദ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് ഈസ് സിമ്പിൾ പൊസിഷൻ വൺ. സോ സിമ്പിൾ പൊസിഷൻ വണ്ണിൽ ആദ്യം സോളിഡ് 90 ഡിഗ്രി ഇരിക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് സിമ്പിൾ പൊസിഷൻ വൺ, അതിന്റെ പ്ലാനും അതിന്റെ പ്ലാനും എലിവേഷനും വരയ്ക്കണം. ഫസ്റ്റ് പ്ലാൻ സിമ്പിൾ പൊസിഷൻ വണ്ണിൽ പ്ലാൻ ആണ് വരയ്ക്കേണ്ടത്, എലിവേഷൻ വരയ്ക്കുക. നൗ യു ടിൽറ്റ് ദ സോളിഡ്, ടിൽറ്റ് ദ ആക്സിസ് ഓഫ് ദ സോളിഡ് അക്കോർഡിംഗ് ടു ദ ഗിവൻ ആംഗിൾ. അതായത് ഇവിടുത്തെ തീറ്റ തന്നു, തീറ്റ തന്നിട്ടുണ്ടാകും, ഈ സോളിഡിനെ എടുത്ത് ഇവിടെ കോപ്പി ചെയ്യാം. ദിസ് ഇസ് കോപ്പി, this solid have to copy and draw vertical projector and draw horizontal projector from this plan, this plan 1, then you will get the final view. ഇവിടെ നമുക്ക് ഫൈനൽ വ്യൂ നമുക്ക് കിട്ടും. This is the steps required for completing the projection of the axis inclined to HP and parallel to VP. മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് അടുത്ത കേസിൽ എന്തായിരിക്കും? അപ്പൊ നോർമലി നമുക്ക് അറിയാൻ പറ്റുന്നത് ആക്സിസ് ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇവിടെ 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന സാധനം എന്ത് ചെയ്യുന്നു, 5 ഡിഗ്രി ഇൻക്ലിനേഷനില് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റെപ്പ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ പൊസിഷൻ ടു ആണ് അപ്പൊ എടുക്കേണ്ടത്. അപ്പൊ അതായത് എലിവേഷൻ ഫിനിഷ് ചെയ്യുക, പിന്നെ പ്ലാൻ വരയ്ക്കുക. പ്ലാൻ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ തന്നിരിക്കുന്ന ആംഗിളിൽ ടിൽറ്റ് ചെയ്യുന്നു, 5 ആംഗിൾ ടിൽറ്റ് ചെയ്തിട്ട് ഈ ഫിഗർ ഇവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലോട്ട് അതിന്റെ കീ പോയിന്റ്സിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ഫൈനൽ വ്യൂ, അതായത് ഇവിടെ ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് പ്ലാൻ ആണ്, എക്സ് വൈക്ക് താഴെയാണ് കിടക്കണം. ഇവിടെ ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് എലിവേഷൻ ആണ്, അതായത് സിമ്പിൾ പൊസിഷൻ വൺ, ദർ ദി ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. നൗ യു ഹാവ് ടു ഡ്രോ ദ പ്ലാൻ ഫസ്റ്റ് ആൻഡ് ദെൻ എലിവേഷൻ. ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ആക്സിസ് perpendicular to VP and parallel to HP, there you have to draw the elevation first and then the plan. And third condition is axis inclined to HP, parallel to VP. Here, first of all, assume that the solid is perpendicular to
the axis of the solid is perpendicular to HP. Draw the plan and elevation. Now tilt the solid according to the given angle. Then draw the vertical projector, draw the horizontal projector from the initial plan. You will get the final top view. മറ്റൊ കണ്ടീഷൻ ആണെങ്കിൽ ആക്സിസ് ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അവിടെ നമുക്ക് എന്തെങ്ങനെയാണ്, ആദ്യം സിമ്പിൾ പൊസിഷൻ ടു ആണ് എടുക്കേണ്ടത്. വി പിയുടെ വി പിയിൽ എലിവേഷൻ വരയ്ക്കുക. പിന്നെ ഇതാണ് സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് വൺ ഇതാണ്, സ്റ്റെപ്പ് ടു ഇതാണ്, പിന്നെ അടുത്ത സ്റ്റെപ്പ് ത്രീ അനുസരിച്ച് ഇതിനെ ടിൽറ്റ് ചെയ്യുക, പിന്നെ അടുത്ത് ഫൈനൽ വ്യൂ വരയ്ക്കുക. അതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്.